ഹലോ ഗൈസ്, എല്ലാവർക്കും നാദിം സ്വീ എന്ന ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏതാണ്ട് ജൂലൈ 29 റിലീസായ നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ടുള്ള പാപ്പൻ മൂവിയുടെ 8 വേൾഡ് വൈഡ് കളക്ഷൻ പറയാനാണ്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക, പിന്നെ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയം ഉടനെ തന്നെ നിങ്ങൾക്ക് ഒന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഏതാണ്ട് ജൂലൈ 29 റിലീസ് ചെയ്ത സിനിമയാണ് നമ്മുടെ പാപ്പൻ പറയുന്ന മൂവി. സുരേഷ് ഗോപിയുടെ ഒരു വലിയൊരു കംബാക്ക് തന്നെയായിരുന്നു. പക്ഷേ പാപ്പന് മുമ്പ് ഇറങ്ങിയ കാവൽ എന്ന് പറയുന്ന സിനിമയും ഏതാണ്ട് ഹിറ്റ് തന്നെയായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ പാപ്പൻ പറയുന്ന മൂവി എന്ന് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത് ജോഷിയാണ്, ഒരു പഴയ കൂട്ടുകെട്ട് പോലെ. സോ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 കോടിക്കടുത്താണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ കേരളത്തിൽ ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ ഏതാണ്ട് 18-20 കോടി രൂപ നേടണം. പക്ഷേ നമ്മുടെ പാപ്പൻ പറയുന്ന മൂവി ഏതാണ്ട് 8 കൊണ്ട് തന്നെ വേൾഡ് വൈഡ് റിലീസായിട്ടില്ല. നമ്മുടെ ദുബൈയിലത്തെ റിലീസൊക്കെ ഏതാണ്ട് ഇന്നലെയായിരുന്നു, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ റിലീസ് ഇന്നുമായിരുന്നു. ഓക്കെ, മനസ്സിലാക്കണം, ഇന്നലെയും ഇന്നുമായിട്ടാണ് ദുബൈയിലത്തെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെയും റിലീസ് ഉണ്ടായത്. സോ അവിടുത്തെ കളക്ഷൻ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല, വന്നാൽ ഞാനൊരു വീഡിയോ ഇട്ടേക്കാം. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാപ്പൻ എന്ന് പറയുന്ന മൂവി കേരളത്തിൽ നിന്ന് മാത്രം 8 കൊണ്ട് നേടിയത് 14,60,000 രൂപയാണ്. 14,60,000 രൂപയാണ് നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ടുള്ള പാപ്പൻ എന്ന് പറയുന്ന മൂവി 8 കൊണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത്. സോ ഈ അവസ്ഥ നോക്കുകയാണെങ്കിൽ നല്ല മഴയുള്ള സീസണാണ്, പ്രളയമൊക്കെ വരാൻ തുടങ്ങി. സോ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പാപ്പം പറയുന്ന മൂവി ഏതാണ്ട് 15 കോടിക്കടുത്ത് കളക്ഷൻ 8 കൊണ്ട് നേടിയത്. സോ നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഈ പാപ്പം പറയുന്ന മൂവി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയുമുള്ള ദിവസങ്ങളിൽ നല്ല കളക്ഷൻ കിട്ടാൻ സാധിക്കട്ടെ. ഇപ്പോൾ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല, ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. നല്ല ഗംഭീര ബുക്കിംഗ് ഒക്കെയാണ്. നൈറ്റ് ഷോ ആയെങ്കിലും ശരി, ഈവനിങ് ഷോ ആയാലും ശരി, നല്ല ഗംഭീര ബുക്കിംഗാണ് നമ്മുടെ പാപ്പം പറയുന്ന മൂവിക്ക്. അതുമാത്രമല്ല GCCനും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും നല്ലൊരു ഡീസൻ്റ് ബുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ നമ്മുടെ വീക്കെൻഡ് കളക്ഷൻ കൂടി വരാനുണ്ട്. ഈ 2 കളക്ഷൻ കൂടി വന്നാൽ എന്തായാലും ഉറപ്പാണ് ഒരു 20 കടക്കുമെന്നത് ഷുവറാണ്. സോ നമ്മുടെ സുരേഷ് ഗോപിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ് പാപ്പൻ എന്ന് പറയുന്ന മൂവി. സോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് അടിക്കുക, പിന്നെ നമ്മുടെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ഇതുപോലത്തെ കളക്ഷൻ വീഡിയോയും റിവ്യൂ വീഡിയോയും നമ്മുടെ മൂവി റിലീസുമായിട്ടുള്ള കുറേ വീഡിയോകൾക്ക് ഇടാണ്ട്. സോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും നമുക്ക് ഓക്കെ, ബൈ.